ക്ഷേമ പെൻഷനുകളില്ലാതെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ മലബാറിലെ മത്സ്യത്തൊഴിലാളികൾക്ക് രണ്ടു മാസമായി ക്ഷേമ പെൻഷനുകൾ ലഭിച്ചിട്ടില്ല കോഴിക്കോട് പുതിയപ്പ ഹാർബറിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു ജീവൻ പണയം വെച്ച് കടലിൽ പോയി മീൻ പിടിച്ചാണ് ഇവരുടെ ജീവിതം ജോലിയുടെ കാഠിന്യം കണക്കിലെടുത്ത് സർക്കാർ ഇവർക്ക് ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്ഷേമ പെൻഷനുകൾ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആനുകൂല്യവും മാസാ മാസം മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട് ഞമ്മക്ക് കിട്ടുന്നില്ല അത് കേന്ദ്രം പാസ്സാക്കി കേരളം തീരുന്നില്ല ഒന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഇവിടെ റേഷൻ അരി കൊടുക്കുന്നുണ്ട് റേഷൻ അരിയാണെങ്കിൽ ഇവര് പറഞ്ഞ് കേന്ദ്രത്തിന്റെ റേഷൻ ഐ ഡി നിർത്തിയിട്ട് കേരളത്തിന്റെ റേഷൻ ഐ ഡിയാണ് ഞമ്മളറിയുന്നത് മൊത്തം കേന്ദ്രത്തിന്റെ സാധനമാണ് ഇവിടെ കിട്ടുന്നത് ഒരു ആനുകൂല്യം ഞമ്മക്ക് കിട്ടുന്നില്ല ഫിഷറീസിലെ പൈസ അടച്ചാല് ഞമ്മക്ക് ഇന്ന മാസം വരും വരും വരുന്നില്ല ഫിഷറീസിലെ പൈസയും കാത്ത് ഞമ്മള് കുട്ടികളെയും കാത്ത് ഇരിക്കുകയാണ് കുട്ടികൾക്ക് ഇത് കുടയും വടിയും ഒക്കെ വാങ്ങണ്ടേ ഒരു ആനുകൂല്യവും കേരള സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല കോഴിക്കോട് പുതിയപ്പ ഹാർബറിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും തൊഴിലാളികൾ പറയുന്നു സംസ്ഥാനത്ത് പലയിടത്തേക്കും മത്സ്യങ്ങൾ കയറ്റി അയക്കുന്ന ഈ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു കോടികൾ മുടക്കി സി സി ടി വി ക്യാമറയും സ്ഥാപിച്ചെങ്കിലും ഇവയൊന്നും പ്രവർത്തനക്ഷമമല്ല ഇവിടെ ഈ അടുത്ത പ്രാവശ്യം ഉദ്ഘാടനം ചെയ്താൽ അവസ്ഥയാണ് എല്ലാ ഭാഗം പൊട്ടിപ്പൊളിയാണ് അതെന്താണ് ഇത്രയും പെട്ടെന്ന് ഇത് പൊളിഞ്ഞു ഇവിടെ തെരുവ് തെരുവ് ഈ ക്യാമറ ഇതൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോഴും ഇവരുടെ ദുരിതം ഒഴിയുന്നില്ല ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയും പദ്ധതികളുടെ മെല്ലെ പോക്കും പ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം ജനം കോഴിക്കോട്